ഞാൻ സൗദി അറേബ്യയിൽ നിന്നും കഴിഞ്ഞ 10-ാം തീയതിയാണ് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയത്. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും കരുതിയത് N95 രണ്ട് മാസ്ക്, ഒരു ബോക്സ് ഗ്ലൗസ്, ചെറിയ രണ്ട് ബോട്ടിൽ സാനിറ്റൈസർ, ഒരു PPE കിറ്റ്. ശേഷം ഒരു N95 മാസ്ക് എയർപോർട്ടിൽ വെച്ച് ഉപയോഗിച്ചു. അതായത് എയർപോർട്ടിൽ 3-4 മണിക്കൂർ നമുക്ക് ചില പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ട ഭാഗമായതിനാൽ ഒരു N95 മാസ്ക് എയർപോർട്ടിൽ വെച്ചു. അതിനുശേഷം അത് കളഞ്ഞ് രണ്ടാമത്തെ N95 മാസ്ക് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് N95 മാസ്ക് ഉപയോഗിച്ചു. കൂടാതെ രണ്ട് കയ്യിലും ഗ്ലൗസ് ധരിച്ചു, PPE കിറ്റ് ഇട്ടു. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ചാർട്ടേഡ് കമ്പനിയുടെ ഭാഗമായി നമുക്കൊരു ഫേസ് ഷീൽഡ് കിട്ടിയിരുന്നു, അതും ഇട്ടതിന് ശേഷമാണ് ഫ്ലൈറ്റിലേക്ക് പ്രവേശിച്ചത്. നിർബന്ധമായിട്ടും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കുടിച്ചിട്ടോ തിന്നിട്ടോ ഇല്ല. കാരണം നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് കുടിക്കുക, അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ അതിന് മുമ്പായിട്ട് തന്നെ ചെയ്യുക. ഫ്ലൈറ്റിൽ വെച്ച് യാതൊരു കാരണവശാലും ബാത്റൂം ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. എൻ്റെ വീടാണ് ഞാൻ ക്വാറന്റൈനായിട്ട് ആദ്യം തയ്യാറാക്കിയത്. അതിനുവേണ്ടിയുള്ള ചില പ്രൊസീജിയേഴ്സൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ വാർഡ് മെമ്പർ മുഖാന്തരം പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട് ക്വാറന്റൈൻ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ. ശേഷം പഞ്ചായത്ത് അധികൃത ആരോഗ്യ വകുപ്പ് എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ ബാത്റൂം അറ്റാച്ചഡ് സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറി എൻ്റെ വീട് ക്വാറന്റൈനായിട്ട് അനുവദിച്ചിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചത്. നമ്മൾ നിർബന്ധമായിട്ടും യാത്രയിൽ 2-3 പെന്ന് നിർബന്ധമായിട്ട് കരുതേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ വരുന്ന എയർപോർട്ടിലായാലും നമ്മളിവിടെ ഇറങ്ങുന്ന എയർപോർട്ടിലായാലും 1-2 അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ 2 പെന്ന് ഞാൻ കരുതിയിരുന്നു. ഇങ്ങനെ നാട്ടിലേക്ക് എയർപോർട്ടിലെ പ്രീപെയ്ഡ് ടാക്സിയിലാണ് വന്നത്. ഡ്രൈവറും ബാക്ക് നമ്മളെ സീറ്റും തമ്മിൽ നടുക്ക് ഗ്ലാസ് കവറിംഗ് ഒക്കെ ഉള്ള ഒരു ടാക്സിയിലാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന ഉടനെ ഞാൻ ധരിച്ചിട്ടുള്ള എൻ്റെ പാൻറ്, ഷർട്ട്, അതുപോലെ തന്നെ ഷൂസ് അടക്കമുള്ള മുഴുവൻ ഡ്രസ്സും ഉടനെ തന്നെ ഒരു ബക്കറ്റിൽ സർഫ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട് അത് കുറച്ച് സമയം അതിൽ പോർത്തി വെക്കുകയും പിന്നെ അലക്കി നമ്മൾ അയലിൽ ഇടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഉമ്മ അടക്കമുള്ളവർ ഇവിടുന്ന് മാറിയിരുന്നു. അതുപോലെ തന്നെ വീടൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ച് അണുവിമുക്തമാക്കിയിരുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്ന ഉടനെ ഞാൻ ചെയ്തത്. ക്വാറന്റൈനിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെ ഭക്ഷണം, രാവിലത്തെ ചായ, അതായത് നമ്മൾ അതിരാവിലെ കുടിക്കുന്ന ചായ, അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായ ഒക്കെ ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കാറുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആദ്യമേ ഒരുക്കിയിരുന്നു. ബാക്കി നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, ഡിന്നർ, ഇതൊക്കെ എൻ്റെ ഉമ്മയാണ് പിന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതരുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഞാൻ ചെയ്ത 1-2 സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് കൊണ്ടുതരുന്ന ഭക്ഷണങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റിലും ഡിസ്പോസിബിൾ ഗ്ലാസിലും മാത്രമേ എനിക്ക് കൊണ്ടുതരാറുള്ളൂ. അത് കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കും, അവർ ബെല്ലടിക്കും, അതിനുശേഷം അവർ പോയതിന് ശേഷം ഞാൻ വന്നിട്ട് ആ ഭക്ഷണം എടുക്കും, ഞാൻ കഴിക്കും, വേസ്റ്റ് കീസിലേക്ക് ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് കളയും. അതായത് സാധാരണ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് അവർ കൊണ്ടുതരുകയോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. വേസ്റ്റിലേക്ക് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്വാറന്റൈനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 ആഴ്ച കഴിഞ്ഞു. 14 ദിവസമാണ് ഇവർ നിർബന്ധിത ക്വാറന്റൈൻ പറഞ്ഞത്. പക്ഷേ 28 ദിവസത്തോളം നമ്മളെ പൊതുമധ്യത്തിലൊന്നും പോകാതെ നിൽക്കണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെയും മറ്റും നിർദ്ദേശമുള്ളത്. ആരോഗ്യവകുപ്പിൽ നിന്നും പിന്നെ എല്ലാ ദിവസവും എന്നെ ഫോൺ വിളിക്കും, കാര്യപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തരും. എന്തെങ്കിലും അസ്വസ്ഥതകളോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാ ദിവസവും ഫോൺ വിളിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും പോലീസ് വരും, നമ്മളിവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഇത്രയും കാര്യങ്ങളാണ് ക്വാറന്റൈൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കുക. അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കും, നല്ലവണ്ണം ചൂടാക്കി ആറിയ വെള്ളം കുടിക്കുന്നു. അതുപോലെ തന്നെ നല്ല പച്ചക്കറി അടക്കമുള്ള പ്രോട്ടീൻ ഫുഡുകൾ പരമാവധി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. ക്വാറന്റൈൻ ലൈഫ് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും മേലെയാണ്. അതായത് ഒരു തരം ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് തന്നെയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്.
കാരണം നമ്മുടെ പ്രവാസ ജീവിതം ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അതൊന്നുമില്ലെങ്കിൽ നമ്മുടെ പണിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റൂമിലെത്തി കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ മിംഗ്ലിംഗ് ആവുകയാണെങ്കിലും നമ്മളെ ഈ ക്വാറന്റൈൻ ലൈഫ് നമ്മൾ തീർത്തും ഒറ്റക്ക് ഒരു മാസം നിൽക്കുക എന്നുള്ളത് ഒരു ഭയങ്കരം ഒരു എഫേർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും സംഘർഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ പരമാവധി നമ്മളെ സമയങ്ങൾ പരമാവധി എങ്ങനെ യൂസ്ഫുൾ ആക്കാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ ടി വി കാണാം, അറ്റ്ലീസ്റ്റ് കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യാം. നമ്മുടെ മനസ്സിന് ഏതാണോ സന്തോഷം നൽകുന്നത് ആ കാര്യങ്ങൾ ക്വാറന്റൈൻ സമയത്ത് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് എന്ത് ചെയ്താലാണോ കൂടുതൽ സന്തോഷം ലഭിക്കുക അത് ക്വാറന്റൈൻ നിൽക്കുന്ന സമയങ്ങളിൽ കൂടുതലായി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് പരമാവധി ടെൻഷൻ ഫ്രീ ആക്കാം. പ്രവാസികൾ കോവിഡ് വാഹകരല്ല, നമ്മളെ പോലെ ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ പോയവരാണ്. നമ്മളെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഏതോ ഒരു ജീവിയെ പോലെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. അവർ കൃത്യമായി സുരക്ഷാ മുൻകരുതലോടുകൂടി വീട്ടിൽ ക്വാറന്റൈൻ കഴിയുന്നു. നിങ്ങൾ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടേണ്ട ആവശ്യമില്ല. കൃത്യമായ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക എന്നതൊഴിച്ച് വേറൊരു ബുദ്ധിമുട്ടും അവരിൽ നിന്ന് അവരും നിങ്ങളും തമ്മിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒരൊറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്താഗതി നല്ലതല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ പാമ്പുരുത്തി പോലത്തെ സ്ഥലത്ത് ഒരു ന്യൂസ് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നും വേണ്ട. നമുക്കറിയാം, ഇപ്പം നമ്മൾ ക്വാറന്റൈനിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ, അറ്റ്ലീസ്റ്റ് ഒരു പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. അതായത് ആരോഗ്യവകുപ്പ് മുഖേന മാത്രമേ ഈ ക്വാറന്റൈനിൽ നിൽക്കുന്നവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ആംബുലൻസ് വരും. ആംബുലൻസ് കൈകാര്യം ചെയ്യുന്നവർ ഫുൾ പി പി കിറ്റ് ഇട്ട ഒക്കെ ഇട്ട സുരക്ഷാ മുൻകരുതലിട്ട ഡ്രൈവർമാരും നഴ്സുമാരായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഒരു പനിക്കോ മറ്റെന്തെങ്കിലും ഒരു ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് പിന്നെ ഇന്നാള് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അയാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മൾ പരമാവധി ജനങ്ങളിടയിൽ പരത്തിക്കൊണ്ട് പരിഭ്രാന്തി വരുത്താതിരിക്കുക. എല്ലാവരും പോസിറ്റീവായി കാണുക, ഒരു പ്രശ്നവുമില്ല. ക്വാറന്റൈൻ നിന്ന് കൃത്യമായി ക്വാറന്റൈൻ പാലിക്കുന്നുണ്ട് എല്ലാവരും പ്രവാസികൾ. പരമാവധി നിങ്ങൾ നാട്ടുകാർ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ ജാഗ്രതയോടുകൂടി നല്ല രീതിയിൽ നിൽക്കണമെന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത്. ഇനിയും വിദേശത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യമായി നാട്ടിലേക്ക് വരിക. മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ തുടങ്ങിയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ നിർബന്ധമായും കരുതുക. സോഷ്യൽ ഡിസ്റ്റൻസ് പരമാവധി നമ്മൾ കെയർ ചെയ്യുക. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായി ഒരു ബുദ്ധിമുട്ടില്ലാതെ നാട്ടിലേക്ക് വരാൻ പറ്റും. നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പ്രീപെയ്ഡ് ടാക്സിയിലൂടെ വീട്ടിലേക്ക് വരിക. ഗവൺമെന്റും ആരോഗ്യ വകുപ്പും പറയുന്നത് പോലെ 14 ദിവസം നിർബന്ധിത ക്വാറന്റൈൻ അടക്കം 28 ദിവസം പരമാവധി നമ്മൾ പൊതുമധ്യത്തിലിറങ്ങാതെ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ ക്വാറന്റൈൻ പൂർത്തിയാക്കുക.